ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ക്യൂട്ടീസ് ഹെൽത്തി റെസിപ്പീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പാലക്കും ചിക്കനും കൂടി ചേർത്തുണ്ടാക്കുന്ന പാലക്ക് ചിക്കൻ തോരനാണ്. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് പാലക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലക്ക് ഞാൻ കുറച്ച് നേരം മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് വെള്ളത്തിൽ ഇട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതേപോലെ ബോൺലെസ് ചിക്കനാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ്റെ പീസ് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ പാലക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് സവോള, അത് മീഡിയം സൈസ് സവോള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, 3 പച്ചമുളക് ഇതേപോലെ നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കണം. സവോള 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി എടുക്കാം. ഇനി പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം. ഇപ്പോൾ മസാലകളൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് 1/2 കിലോ ചിക്കനാണ് ഉള്ളത്. അപ്പോൾ 1/2 കിലോ ചിക്കന് 2 കപ്പ് പാലക്കാണ് തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത്. കാൽ കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ സ്റ്റിക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നതിൻ്റെയും പാലക്കും എഗ്ഗും കൂടി ചേർത്തിട്ടുള്ള പാലക്ക് എഗ്ഗ് തോരൻ്റെയും 2 വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ചിക്കൻ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പാലക്ക് ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇലയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ മസാലയും തേങ്ങയും എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നല്ല രുചിയുള്ള പാലക്ക് ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ എൻ്റെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.